നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പിയിൽ പുഴയോര പാർക്ക് നിർമ്മാണം രണ്ടാം ഘട്ടത്തിലേക്ക്. നവംബർ മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. പാർക്ക് നിർമ്മാണം MLA ഫണ്ട് ഉപയോഗിച്ച്. രണ്ടാംഘട്ട പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി MLAയും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും പാർക്ക് സന്ദർശിച്ചു. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട KSRTC ബസ് പാടത്തേക്ക് ഇറങ്ങി. ബസ്സിലുണ്ടായിരുന്ന 30 യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടം പുലർച്ചെ 2:30. ബ്രേക്ക് നഷ്ടപ്പെട്ടത് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. വാടനംകുറിശ്ശിയിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിയിൽ നിന്ന് മുളകൾ റോഡിലേക്ക് മറിഞ്ഞു വീണു. സംഭവം വ്യാഴാഴ്ച ഉച്ചയോടെ പരുത്തിപ്ര റോഡിന്റെ പ്രവേശന ഭാഗത്ത്. മുളലോഡുമായി വന്ന ലോറി പട്ടാമ്പി കുളപ്പുള്ളി പാതയിലേക്ക് പ്രവേശിക്കുന്നതിനിടെ മുൻവശം ഉയർന്നതാണ് ലോഡ് പാതയിലേക്ക് വീഴാൻ ഇടയാക്കിയതെന്ന് ദൃക്സാക്ഷികൾ. വെളിച്ചത്തിന്റെ ഓണസമ്മാനവുമായി ലക്കിടി KICB. ലക്കിടി 2 വാർഡിലുള്ള നിർധന കുടുംബത്തിന്റെ വീട് വൈദ്യുതീകരിച്ചു. ഫയർമെൻ അസോസിയേഷനുമായി സഹകരിച്ച് വൈദ്യുതി കണക്ഷൻ നൽകിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ മാറ്റിവെച്ച്. പട്ടാമ്പി മണ്ഡലത്തിൽ ഓളം സമഗ്ര നീന്തൽ പരിശീലന പദ്ധതിയുടെ 2 തുടക്കം. പുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ട മാടായിക്കുളത്തിൽ നീന്തൽ പരിശീലനം തുടങ്ങി. പദ്ധതി മുങ്ങിമരണങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ. മാറ്റങ്ങളുടെ കാലത്തും മാറ്റമില്ലാതെ ഓണത്തിന്റെ ആഘോഷ നിറവ്. നാടെങ്ങും ഓണാവേശം. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നാടും നഗരവും ഒരുക്കങ്ങളുടെ തിരക്കിൽ. ഓണവിപണി സജീവം. വാർത്തകൾ വിശദമായി. പട്ടാമ്പി ഭാരതപ്പുഴയോരത്ത് ചേർന്നുള്ള പാർക്ക് 2 പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി. നവംബർ മാസത്തിൽ സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. 2 പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് മുന്നോടിയായി മുഹമ്മദ് മോഹ്സിൻ MLAയും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും പാർക്ക് സന്ദർശിച്ചു. പൂർണ്ണമായും MLA ഫണ്ട് ഉപയോഗിച്ചാണ് പാർക്ക് നിർമ്മിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഒഴിവു സമയങ്ങൾ ചെലവഴിക്കുന്നതിനും പ്രഭാത സഹനങ്ങളിൽ ഉല്ലസിക്കാനും വേണ്ടിയാണ് പട്ടാമ്പിയിൽ ഭാരതപ്പുഴയോരത്ത് പാർക്ക് നിർമ്മിക്കുന്നത്. നമ്പ്രം റോഡിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രം വരെ പുഴയോട് ചേർന്നുള്ള സ്ഥലത്താണ് പാർക്ക് നിർമ്മാണം. കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ വെള്ളം ഉയർന്നപ്പോൾ പാർക്കിൽ വെള്ളം കയറിയതോടെ പ്രവൃത്തികൾ നിലച്ചു. ഇനിയും വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ മഴയ്ക്ക് ശേഷം മാത്രമേ ബാക്കി പ്രവൃത്തികൾ ആരംഭിക്കുകയുള്ളൂ. നിലവിൽ പാർക്കിലെ പുല്ലും ചളിയും നീക്കാൻ തുടങ്ങി. 2 പ്രവൃത്തികളുടെ ഭാഗമായി മുഹമ്മദ് മുസ്ലിം MLAയും ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പാർക്ക് സന്ദർശിച്ചു. ബാക്കിയുള്ള പ്രവൃത്തികൾ നവംബർ മാസം അവസാനത്തോടെ കൂടി പൂർത്തിയാകുമെന്ന് മുഹമ്മദ് മുസിൻ MLA പറഞ്ഞു. ഈ സാഹചര്യത്തിൽ കനത്ത മഴയും ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് മഴ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ മഴ ഏതാണ്ട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കനത്ത മഴ ഇപ്പോഴും ഇടക്കൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും അത് പൂർത്തീകരിക്കും, എന്നിട്ട് തുറന്നു കൊടുക്കുക എന്നാണ് കരുതുന്നത്. ഇപ്പോൾ വെള്ളം കയറി അത്യാവശ്യം ചളിയും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയും അതുപോലെ തന്നെ ഇറിഗേഷൻ വകുപ്പും ചേർന്നുകൊണ്ട് ചെയ്യും. അതിനുവേണ്ടി നഗരസഭയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പട്ടാമ്പിയിൽ ഈ പാർക്ക് മാത്രമല്ല, 18 വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്പുറത്ത് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ സ്ഥലമുണ്ട്, സെൻട്രൽ ഓർച്ചാർഡ്. അത് നവീകരിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഫാം ടൂറിസത്തിന് കൂടിയുള്ള സാധ്യത കൂടി ഉണ്ടാക്കുകയാണ് പട്ടാമ്പിയിൽ പരമാവധി. വിവിധ വർണ്ണങ്ങളിലുള്ള ഗ്രില്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും നടപ്പാത കവാട നിർമ്മാണവും പൂർത്തിയായി. മുഹമ്മദ് മുസിൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 90 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആദ്യഘട്ട പ്രവൃത്തികൾ നടത്തിയത്. അലങ്കാര ലൈറ്റ് സ്ഥാപിക്കൽ, മരങ്ങൾ വെച്ചുപിടിപ്പിക്കൽ, കുട്ടികളുടെ പാർക്ക്, ഓപ്പൺ ജിം, ആംഫി തിയേറ്റർ എന്നിവയാണ് പാർക്കിൽ സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്നത്. MLA ഫണ്ടിൽ നിന്നും പൂർണ്ണമായും തുക ചിലവഴിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന പാർക്ക് എന്ന പ്രത്യേകതയും പദ്ധതിക്കുണ്ട്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വടക്കാഞ്ചേരി അകമലയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട KSRTC ബസ് പാടത്തേക്കിറങ്ങി. ബസ്സിൽ 30 യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. പുലർച്ചെ 2:45 സംസ്ഥാനപാതയിൽ ഫ്ലൈ വീൽ വളവിലായിരുന്നു അപകടം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് പാടത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ബസ്സിൽ 30 യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് നിയന്ത്രണം വിടാനുള്ള കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ തൃശൂർ. വാടനംകുറിശ്ശിയിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിയിൽ നിന്നും മുളകൾ റോഡിലേക്ക് മറിഞ്ഞു വീണു. പാതയിൽ 1.5 ഗതാഗതം തടസ്സപ്പെട്ടു. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടനംകുറിശ്ശി പരുത്തിപ്ര റോഡിന്റെ പ്രവേശന ഭാഗത്ത് വ്യാഴാഴ്ച ഉച്ചയോടെ കൂടിയായിരുന്നു സംഭവം. മുള കയറ്റി വരികയായിരുന്ന ലോറി പരുത്തിപ്ര റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ലോറിയുടെ മുൻഭാഗം ഉയർന്നപ്പോൾ മുളകൾ റോഡിലേക്ക് മറിയുകയായിരുന്നു. ആളപായമില്ല. അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കൺവെൻഷൻ മുടിക്കുംപറ്റ കോൺഗ്രസ് ഭവനിൽ നടന്നു.
ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കെ കെ സാജൻ അധ്യക്ഷത വഹിച്ചു. മൂസ പേങ്ങാട്ടിരിക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. നേതാക്കളായ പി എസ് രാധാകൃഷ്ണൻ, കെ സുരേന്ദ്രനാഥ്, പി സൂര്യനാരായണൻ, മോനു, എം പി മുജീബ് റഹ്മാൻ, കെ ഷമീർ, കെ അബ്ദുൾ ബഷീർ, അബ്ദുൾ ഖാദർ, കെ കുഞ്ഞു മുഹമ്മദ്, സി എച്ച് അബ്ദുൾ അസീസ്, എൻ മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. ഒറ്റപ്പാലത്ത് ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകീദേവി ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം നഗരസഭ ആയുർവേദ ആശുപത്രി, കേരള ആയുഷ് വകുപ്പ്, ഭാരതീയ ചികിത്സാ വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകീദേവി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അബ്ദുൾ നാസർ, കൌൺസിലർ ടി കെ രഞ്ജിത്ത്, ഒറ്റപ്പാലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സീനിയർ മെഡിക്കൽ ഓഫീസർ എൻ കെ മോഹനൻ, ഡോക്ടർ പി എ അഞ്ജു, ഡോക്ടർ കെ ജി ജീവൻ എന്നിവർ സംസാരിച്ചു. നിരവധി വയോജനങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. എല്ലാവർക്കും നീന്തൽ പരിശീലനം എന്ന ലക്ഷ്യവുമായി മുഹമ്മദ് മുഹസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ഓളം സമഗ്ര നീന്തൽ സാക്ഷരതാ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി. പുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ട മാടായി കുളത്തിലാണ് രണ്ടാം ഘട്ടത്തിൽ പരിശീലനത്തിന് തുടക്കമായത്. ജലാശയങ്ങളിൽ ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഓളം പദ്ധതി നടപ്പിലാക്കുന്നത്. ജലാശയങ്ങളിൽ ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കാൻ ലക്ഷ്യമിട്ട് മുഹമ്മദ് മുഹസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് എല്ലാവർക്കും നീന്തൽ പരിശീലനം നൽകാൻ ഓളം എന്ന പേരിൽ സമഗ്ര നീന്തൽ സാക്ഷരതാ പദ്ധതി നടപ്പിലാക്കുന്നത്. മുതുതല പഞ്ചായത്തിലും പദ്ധതിക്ക് തുടക്കമായി. കൊടുമുണ്ട മാടായിക്കുഴത്തിൽ ആരംഭിച്ച നീന്തൽ പരിശീലന പരിപാടി മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം പോലും, നമ്മൾ ഈ പരിപാടി പ്ലാൻ ചെയ്ത ദിവസം പോലും ഒരു കുട്ടി മരണപ്പെട്ട ദിവസമാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ പലപ്പോഴും പണ്ടത്തെ പോലെ നീന്താൻ ഉള്ള സാഹചര്യമില്ല. മാത്രമല്ല, നീന്തുകയാണെങ്കിൽ തന്നെ സുരക്ഷയെ കുറിച്ച് പലരും ബോധവാന്മാരല്ല. നീന്തൽ അറിഞ്ഞതുകൊണ്ട് എല്ലാം ആയി എന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ജലത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ചില കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ആദ്യഘട്ടത്തിൽ പട്ടാമ്പി നഗരസഭയിലെ കൊടലൂർ പെരിക്കാട്ടുകുളത്തിൽ പരിശീലനത്തിന് തുടക്കം കുറിച്ചിരുന്നു. ഇത്തരത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പരിശീലന പരിപാടി ആരംഭിക്കാനാണ് ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി ഓരോ പ്രദേശങ്ങളിലും 10 പേർക്ക് പരിശീലനം നൽകി നീന്തൽ വിദഗ്ധരെ വാർത്തെടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ, ഫയർഫോഴ്സ്, ട്രോമ കെയർ, സിവിൽ ഡിഫൻസ്, നീന്തൽ പരിശീലകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിശീലനം. ശനി ഞായർ ദിവസങ്ങളിലാണ് പരിശീലനം നടത്തുക. കൂടുതലും കുട്ടികളാണ് പരിശീലനത്തിനെത്തുന്നത്. ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയാണ് പരിശീലനം നൽകുന്നത്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയുടെ സേവനവും ഉറപ്പാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. മാറ്റങ്ങളുടെ കാലത്തും മാറ്റമില്ലാതെ ഓണത്തിന്റെ ആഘോഷ നിറവ്. മാറിയ കാലത്തും മലയാളിയുടെ ഓണാഘോഷത്തിന്റെ അതിര് ആകാശം മാത്രമാണ്. തിരുവോണത്തിലേക്കുള്ള അകലം ചുരുങ്ങുമ്പോൾ നഗരഗ്രാമങ്ങൾ ആഘോഷത്തിന്റെ തിരക്കിൽ അമർന്നു കഴിഞ്ഞു. പഴയ തലമുറ ഓണം ഓർത്തെടുക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഓണം വൈബ് ആസ്വദിക്കുകയാണ് പുതുതലമുറ. പൂവിളികളും പഴയ ഓണക്കളികളുമെല്ലാം ഒരു പരിധിവരെ വഴിമാറിക്കഴിഞ്ഞു. കൂറ്റൻ പൂക്കളങ്ങളും ആകർഷകമായ ഡ്രസ് കോഡും വിനോദയാത്രകളുമെല്ലാം ചേർന്നതാണ് ന്യൂജൻ ഓണം. മണ്ണൂർ 2-ാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഓണാഘോഷം നടന്നു. പഞ്ചായത്ത് അംഗം എ ഹുസൈൻ ഷെഫീഖ് ഉദ്ഘാടനം ചെയ്തു. 2-ാം വാർഡിലെ തൊഴിലുറപ്പ് ഉൾപ്പെടുന്ന എല്ലാ സഹോദരന്മാരും അമ്മമാരും ഈ ഓണാഘോഷം ഇവിടെ ഈ പൂക്കളം ഇട്ടുകൊണ്ട് നടത്തുമ്പോൾ അതിൽ എല്ലാവരുടെ വീടുകളിൽ നിന്നും ഈ ഓണസദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളുമായിട്ടാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വിഭവസമൃദ്ധമായ ഒരു ഓണസദ്യയും 2-ാം വാർഡിലെ തൊഴിലുറപ്പിലെ ആളുകൾ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു സദ്യ ഒരുക്കിയതിനും അതിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഇങ്ങനെയൊരു ഓണപ്പരിപാടി, ഇത്രയും നല്ലൊരു പരിപാടി മറ്റുള്ള വാർഡുകൾക്ക് മാതൃകയാക്കിയതിനും വളരെയധികം സന്തോഷത്തോടുകൂടി അവരെ ഞാൻ ആദരിക്കുകയാണ്. CDS അംഗം നൂർജഹാൻ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ സൗമിനി രാമചന്ദ്രൻ, സെക്രട്ടറി അനുമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. 2-ാം വാർഡ് ചോലക്കുന്നിലാണ്
തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഓണസദ്യയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ തൊഴിലാളികൾ വീടുകളിൽ നിന്നാണ് എത്തിച്ചത്. പൂക്കളമൊരുക്കിയ ശേഷം പാട്ടും നൃത്തവുമായാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. വിഭവസമൃദ്ധമായ സദ്യയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പെരിങ്ങോട്ടുകുറിശ്ശി ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി. ഓണം വിപണന മേള പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അങ്കണത്തിൽ സംഘടിപ്പിച്ച കുടുംബശ്രീ ഓണം വിപണന മേളയിൽ മുൻ എം എൽ എ എ വി ഗോപിനാഥ്, കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടായി. മണ്ണൂർ പഞ്ചായത്ത് കുടുംബശ്രീ ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ഓണച്ചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ അധ്യക്ഷനായി, പഞ്ചായത്ത് അംഗങ്ങളായ എം ഉണ്ണികൃഷ്ണൻ, ഹുസൈൻ ഷെഫീഖ്, വി എം അൻവർ സാദിഖ്, സരിത തുടങ്ങിയവർ സംസാരിച്ചു. സി ഡി എസ് ചെയർപേഴ്സൺ സി ആർ ലാസിയ സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ എം എൻ സീനത്ത് നന്ദിയും പറഞ്ഞു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളാണ് ഓണച്ചന്തയിൽ വിപണനം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ അധ്യക്ഷയായി, സി ഡി എസ് ചെയർപേഴ്സൺ ശാന്തകുമാരി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കുഞ്ഞുലക്ഷ്മി, പഞ്ചായത്ത് അംഗങ്ങൾ, സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണസമൃദ്ധി കാർഷിക ചന്തയ്ക്ക് തുടക്കമായി. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടനം ചെയ്തു. ഉത്രാട ദിനത്തിലാണ് കാർഷിക ചന്ത സമാപിക്കുക. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ അധ്യക്ഷനായി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സി സുമ, പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ ഷെഫീഖ്, സുജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റ് ഭരണസമിതി അംഗങ്ങളും കർഷകരും പങ്കെടുത്തു. കൃഷി ഓഫീസർ അനില പീച്ചർ സ്വാഗതവും അസിസ്റ്റന്റ് ഷീബ നന്ദിയും പറഞ്ഞു. ഓണവിപണിയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച നാടൻ പഴം പച്ചക്കറികളാണ് കർഷക ചന്തയിൽ വിൽപ്പന നടത്തിയത്. പൊതുവിപണിയേക്കാൾ 30% വിലക്കുറവിൽ പച്ചക്കറികൾ ഇവിടെ ലഭ്യമാണ്. സെപ്റ്റംബർ 11, 12, 13, 14 തീയതികളിലാണ് ഓണച്ചന്ത നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. സുലേഖയ്ക്ക് ഓണവെളിച്ചം സമ്മാനിച്ച് ലക്കിടി കെ എസ് സി ബി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചാണ് കെ എസ് സി ബി ലക്കിടി സെക്ഷനിലെ ജീവനക്കാർ ലക്കിടി 2 വാർഡിലുള്ള നെച്ചിങ്ങത്തോടി സുലൈഖയുടെ വീട് വൈദ്യുതീകരിച്ചത്. വയർമാൻ അസോസിയേഷന്റെ സഹകരണത്തോടെയായിരുന്നു വൈദ്യുതീകരണം. നിർധന കുടുംബത്തിലെ സുലേഖയ്ക്കിത് വെളിച്ചത്തിന്റെ ഓണസമ്മാനം. വയനാട്ടിലെ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആഘോഷ പരിപാടികളെല്ലാം മാറ്റിവെച്ച് ഓണസമ്മാനമായി ലക്കിടി കെ എസ് സി ബി സെക്ഷനിലെ ഉദ്യോഗസ്ഥരും വയർമാൻ അസോസിയേഷനും സംയുക്തമായി ഇവരുടെ വീട് വൈദ്യുതീകരിച്ച് നൽകിയത്. വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന്റെ ഉദ്ഘാടനം കെ എസ് സി ബി ലക്കിടി സെക്ഷനിലെ എ ഇ കെ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. കെ ബാലു അധ്യക്ഷത വഹിച്ചു. സബ് എഞ്ചിനീയർ പ്രദീപ്, ഓവർസിയർ പ്രദീപ് കുര്യൻ, ലൈൻമാൻമാരായ സുനിൽ, ഹരിപ്രകാശ്, വിനോദ്, ജോസഫ്, സുരേന്ദ്രൻ, രാമദാസ്, വയർമാൻ അസോസിയേഷൻ നേതാക്കളായ എം രാധാകൃഷ്ണൻ, റസാഖ്, യൂനസ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർ കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും വയർമാൻ അസോസിയേഷൻ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് നന്ദിയും പറഞ്ഞു. വീട് വൈദ്യുതീകരിച്ചതിനോടനുബന്ധിച്ച് മധുരപലഹാര വിതരണവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് വാർഷിക സമ്മേളനവും ഓണക്കിറ്റ് വിതരണവും കടമ്പഴിപ്പുറത്ത് നടന്നു. ജില്ലാ സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി ധനേഷ്, ട്രഷറർ മനോജ് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായ ടി മുരളീധരൻ പ്രസിഡന്റ്, പി പ്രസ്ജിത്ത് സെക്രട്ടറി തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. സാധാരണ മനുഷ്യരുടെ വേർപാടിലാണ് നമ്മൾ ഈ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇങ്ങ് വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ എ ടി എം കൌണ്ടറിന് മുന്നിലും ആദരാഞ്ജലികൾ അർപ്പിച്ചതുകൊണ്ടുള്ള
ബോർഡ് കാണാം. വളത്തൂർനഗർ ഗ്രാമപഞ്ചായത്തിലെ വെട്ടിക്കാട്ടി സെന്ററിൽ പ്രവർത്തിക്കുന്ന SBIയുടെ ATM കൗണ്ടറിന് മുന്നിലാണ്. അവിടുത്തെ നാട്ടുകാർ മാസങ്ങളോളമായി ATM കൗണ്ടർ പ്രവർത്തനരഹിതമായതിൽ പ്രതിഷേധിച്ച് ആദരാഞ്ജലികൾ അറിയിച്ചുകൊണ്ടുള്ള ബോർഡ് സ്ഥാപിച്ചത്. ഓണക്കാലത്തോടടുത്തിട്ടും നിരവധി ആളുകളാണ് ഇവിടെ നിന്നും പണം പിൻവലിക്കാൻ സാധിക്കാതെ മടങ്ങുന്നത്. പ്രദേശത്തെ എഞ്ചിനീയറിംഗ് കോളേജിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും എത്തുന്നവരും ആശ്രയിക്കുന്നത് ഇവിടെയുള്ള ATM കൗണ്ടറിനെയാണ്. ഇവിടെ നിന്ന് പണം പിൻവലിക്കാൻ സാധിക്കാത്തത് മൂലം അത്യാവശ്യക്കാർ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും PayTM വഴി പണം ട്രാൻസ്ഫർ ചെയ്ത ശേഷം കൈപ്പറ്റേണ്ട അവസ്ഥയുമുണ്ട്. നിരവധി തവണ ഇത് കാണിച്ച് അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും കൈക്കൊള്ളാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ATM കൗണ്ടറിന് മുന്നിൽ ആദരാഞ്ജലികൾ അറിയിച്ചുകൊണ്ടുള്ള ബോർഡ് സ്ഥാപിച്ചത്. എത്രയും വേഗം ഇവിടുത്തെ ATM കൗണ്ടർ പ്രവർത്തന സജ്ജമാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മൂന്നാല് മാസമായി ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു അഞ്ചെട്ട് മാസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നിട്ടുപോലെ പരാതി ഇതൊക്കെ കൊടുത്തിട്ടാണ് ഒന്നും ചെയ്യാതെ. ഒരു മാസം കഴിഞ്ഞപ്പോൾ വീട് വിചാരണ അവസ്ഥ. ഇവിടെ ഒരുപാട് ഈ കോളേജിൽ നിന്ന് വരുന്നൊരു പ്രദേശത്ത് വരുന്ന യാത്രക്കാരൊക്കെ ഈ ATM കൗണ്ടറിന് പ്രതീക്ഷിച്ച് വന്നാൽ അവർക്ക് ഇവിടുന്ന് ആളുകൾ കാശ് കയ്യിൽ നിന്ന് കൊടുത്ത് പിന്നെ പോകേണ്ട അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ SBIയുടെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെടുകയും അവരെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം വന്നിട്ട് ഒന്ന് ക്ലിയർ ചെയ്യും. അത് ക്ലിയർ ചെയ്ത് അവർ പോയതിൻ്റെ തൊട്ട് പിന്നെ തന്നെ ഇത് വീണ്ടും ഇതുപോലെ തന്നെ കംപ്ലൈൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ തന്നെ ഇത് നാട്ടുകാർക്കൊരു ബാധ്യതയാണ്. നമുക്ക് ഇനിയിപ്പോൾ ഇതിൽ നിയറസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂടുതൽ ATMs പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ATMനെ സമീപിക്കുക അല്ലാതെ ഇവിടെ വേറെ ഒരു രക്ഷയില്ല. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. സംസ്ഥാന അധ്യാപക കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ വീട്ടിലൊരു ലൈബ്രറി പദ്ധതിയുടെ ഭാഗമായുള്ള ജില്ലാതല വാർഡ് കരസ്ഥമാക്കി മണ്ണൂർ സ്വദേശിയായ അഞ്ചാം ക്ലാസ്സുകാരൻ. മണ്ണൂർ മുളകുപറമ്പ് MCB UP സ്കൂൾ വിദ്യാർത്ഥിയും മണ്ണൂർ കുണ്ടുകാവ് വീട്ടിൽ കിരൺദാസ് അഭിത ദമ്പതികളുടെ മകനുമായ നിരഞ്ജനാണ് ജില്ലാതലത്തിലുള്ള പുരസ്കാരത്തിന് അർഹനായത്. 50 പുസ്തകങ്ങളും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. അധ്യാപക കൂട്ടായ്മയിലെ അംഗമായ സജിതയാണ് നിരഞ്ജന്റെ വായനാശീലത്തെക്കുറിച്ച് രേഖകൾ സഹിതം വീട്ടിലൊരു ലൈബ്രറി പദ്ധതിയിലേക്ക് സംഘാടകർക്ക് അയച്ചു കൊടുത്തത്. സംസ്ഥാനത്തെ ആകെ 27 പേരാണ് വീട്ടിലൊരു ലൈബ്രറി പദ്ധതിയിലേക്ക് അർഹത നേടിയത്. വീട്ടിൽ ലൈബ്രറി സ്ഥാപിക്കാനുള്ള അധ്യാപക കൂട്ടം നൽകിയ 50 പുസ്തകങ്ങൾ മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത നിരഞ്ജന വീട്ടിലെത്തി കൈമാറി. വായനയിലൂടെ, അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിറയെ പുസ്തകങ്ങൾ വായിക്കും എന്നുള്ളതാണ് അധ്യാപകരിൽ നിന്നും അവരുടെ വീട്ടുകാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എന്തായാലും വായനയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ഇത്ര ചെറുപ്പത്തിൽ തന്നെ വായനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അധ്യാപക കൂട്ടം പരിപാടിയുടെ ഭാഗമായിട്ട് 27 കുട്ടികൾ, അതായത് സംസ്ഥാനത്ത് 27 കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലെ 3 കുട്ടികളെയും അതിൽ നമ്മുടെ മണ്ണൂർ പഞ്ചായത്തിലെ സർട്ടിഫിക്കറ്റ് പ്രധാന അധ്യാപിക എൽ സവിത നിരഞ്ജന കൈമാറി. പ്രതിനിധി MR സജിത പരിപാടി വിശദീകരിച്ചു. PTA പ്രസിഡന്റ് P. ബാബു, അധ്യാപകരായ PP മുഹമ്മദ് റിയാസ്, K. ഹൃദ്യ, K. രചന, NR കുട്ടിക്രിഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. അധ്യാപക കൂട്ടം അവാർഡ് നേടിയ നിരഞ്ജനെ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത അഭിനന്ദിച്ചു. വായനാദിനത്തോടനുബന്ധിച്ചാണ് നിരഞ്ജന് ഈ ഒരു സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അതിന് മുൻകൈ എടുത്തത് എൻ്റെ ക്ലാസ് ടീച്ചറായ സൈ ടീച്ചറാണ്. ടീച്ചറോട് അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ചെറുപ്പം മുതൽ തന്നെ വായനാശീലമുണ്ട്. പത്രത്തിലാണ്, പത്രവായനയാണ് ചെറുതായി തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ പത്തിരിപാല. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ പൈങ്കുളത്ത് പ്രവർത്തിക്കുന്ന സതേൺ റോക്ക് കമ്പനിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടന്നു. ഓണക്കിറ്റ് വിതരണ ചടങ്ങിൽ പാഞ്ഞാൾ പഞ്ചായത്തിലെ ഓട്ടിസം സെന്ററിന്റെ പ്രവർത്തനം കമ്പനി ഏറ്റെടുക്കുന്നതായി ഉടമ പ്രിൻസ് അബ്രഹാം അറിയിച്ചു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡ് പൈങ്കുളത്ത് പ്രവർത്തിക്കുന്ന സതേൺ റോക്ക് കമ്പനിയുടെ നേതൃത്വത്തിലാണ് 100 ആളുകൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. ഓണക്കിറ്റിന്റെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ രമണി തലച്ചിറ നിർവഹിച്ചു. അതിൽ ഏറ്റവും വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവരോടുമായിട്ട് പറയുകയാണ്, നമുക്ക് നമ്മുടെ എല്ലാ വർഷം കൊണ്ടാടുന്ന ഓണം ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഒരു വിശ്രമം. നമുക്ക് വയനാട് ദുരന്തം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും നമ്മുടെ കാര്യങ്ങളൊന്നും നമ്മൾ കുറവ് വന്നതിൽ കുറച്ച് വ്യത്യാസങ്ങളോട് കൂടിയിട്ടാണ് നടക്കുന്നത്. അതിലേറ്റവും കൂടുതൽ നമ്മൾ വയനാട് ദുരന്തം, അതിലേക്കും നമുക്ക് വേണ്ട സഹായങ്ങൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ നിന്നും നൽകിയിട്ടുണ്ട്. ചടങ്ങിൽ വെച്ച് പഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ ഓട്ടിസം സെന്ററിന്റെ ഭാവി പ്രവർത്തനങ്ങൾ കമ്പനി ഏറ്റെടുക്കുന്നതായി ഉടമ പ്രിൻസ് അബ്രഹാം അറിയിച്ചു.
പരിപാടിയിൽ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ ടി കെ വാസുദേവൻ മുഖ്യാതിഥിയായി. പ്രൈസ് കുളമ്പ്, കുര്യച്ചൻ, ടോം തോമസ്, രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഓണസദ്യയുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ ചെറുതുർത്തി. ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ ഓണാഘോഷ പരിപാടി ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മെയിൻ ബ്രാഞ്ചിൽ പൂക്കളം ഒരുക്കിയാണ് ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. ബാങ്കിന്റെ 9 ബ്രാഞ്ചുകളിലും പൂക്കളം ഒരുക്കിയിരുന്നു. മെയിൻ ബ്രാഞ്ച് മാനേജർ പി കെ സിന്ധു, ഇ രാമചന്ദ്രൻ, സി അബ്ദുൽ ഖാദർ, ജീവനക്കാർ, ഇടപാടുകാർ തുടങ്ങിയവർ ഓണാഘോഷത്തിൽ പങ്കെടുത്തു. കോട്ടായി ചമ്പ്രകുളം എ യു പി സ്കൂളിൽ പ്രീ പ്രൈമറി ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അരി വിതരണം ചെയ്തു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് വി മുരളീധരൻ അധ്യക്ഷനായി. പഞ്ചായത്തംഗം എ കെ ശശിധരൻ, പി വിനിത, എം രാജേഷ്, കെ ശോഭിക, പി എസ് സുനിത എന്നിവർ സംസാരിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരിയും സ്പോർട്സ് കൌൺസിൽ അംഗവുമായിരുന്ന കെ പി ജയപ്രകാശിന്റെ നിര്യാണത്തിൽ പാലക്കാട്ട് അസോസിയേഷൻ അനുസ്മരണ യോഗം നടത്തി. അനുശോചന യോഗം കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും ഒരു വീട്ടിൽ നിന്ന് വരുന്നവരല്ല, ഒരു പ്രദേശത്ത് നിന്ന് വരുന്നവരല്ല, എല്ലാവരും ഒരേ മതത്തിൽപ്പെട്ടവരല്ല, ഒരേ ജാതിയിൽപ്പെട്ടവരല്ല, ഒരേ സാമ്പത്തിക ചുറ്റുപാടിൽപ്പെട്ടവരല്ല എന്ന് തുടങ്ങി നമുക്ക് വ്യത്യസ്തതയുടെ വിയോജിപ്പിന്റെ എത്ര കാരണങ്ങൾ വേണമെങ്കിലും നമുക്ക് കാണാൻ കഴിയും. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ടൗൺ യൂണിറ്റ് സെക്രട്ടറി എൻ എസ് എസ് കുന്നത്തൂർമേട് കരയോഗം ഭാരവാഹി തുടങ്ങി ഒട്ടേറെ സംഘടനകളുടെ ഭാരവാഹിയായിരുന്നു അന്തരിച്ച കെ പി ജയപ്രകാശ്. സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെ നിരവധി കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പുകൾ സംഘടിപ്പിച്ച സംഘാടന മികവ് തെളിയിച്ചിട്ടുണ്ട്. സജീവ കോൺഗ്രസ് പ്രവർത്തകനുമായിരുന്നു. അനുസ്മരണ ചടങ്ങിൽ കെ എച്ച് ആർ എ ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് റസാക്ക അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി എ മുഹമ്മദ് റാഫി, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ, സെക്രട്ടറി എൻ കൃഷ്ണകുമാർ, വിവിധ സംഘടനാ നേതാക്കളായ ഷിനാജ് റഹ്മാൻ, പി ബാലഗോപാലൻ, നിതിൻ കണിച്ചേരി, പി വി രാജേഷ്, വി രാമചന്ദ്രൻ, ഫസൽ റഹ്മാൻ, മുരളി, മുസ്തഫ, കഞ്ചപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. സി ബി എസ് ഇ ക്ലസ്റ്റർ എക്സ് ഖോഖോ ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ 19-20 തീയതികളിൽ പാലക്കാട് കല്ലേക്കാട് വ്യാസ വിദ്യാപീഠത്തിൽ നടക്കും. 54 ടീമുകളിലായി 850 വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ കായിക താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുക. സെപ്റ്റംബർ 19 രാവിലെ 10 മണിക്ക് വ്യാസ വിദ്യാപീഠം പരിസരത്ത് ഉദ്ഘാടനം നടക്കും. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ഷാജി കെ തയ്യിൽ, ഭാസ്കരൻ മാസ്റ്റർ, സി എ രാജലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുക്കും. വിദ്യാർത്ഥികൾക്ക് വേണ്ടിവരുന്ന ഭക്ഷണം, താമസം, പരിശീലനം തുടങ്ങിയവയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ക്ലസ്റ്റർ തല മത്സരത്തിൽ വിജയിക്കുന്നവർ ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ യോഗ്യത നേടുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സെപ്റ്റംബർ 19-20 തീയതികളിലായിട്ടാണ് ആ മീറ്റ് നടക്കുന്നത്. അതായത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് ഏകദേശം 54 ടീം, സി ബി എസ് ഇ സ്കൂളുകളിൽ 54 ടീമാണ് അതിൽ പങ്കെടുക്കുന്നത്. ഏകദേശം 850 സ്റ്റുഡൻസ് അതിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ സെറിമണി 19-ാം തീയതി രാവിലെ 10 മണിക്ക് നമ്മുടെ വ്യാസ വിദ്യാപീഠത്തിൽ വെച്ചിട്ട് നടക്കും. അതിൽ അതിൻ്റെ ചീഫ് ഗസ്റ്റ് നമ്മുടെ പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരനാണ്. അതിൽ ഫെലിസിറ്റേഷൻ സഹോദയ സ്കൂൾ കോംപ്ലക്സിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ ഷാജി കെ തയ്യിൽ അദ്ദേഹം ഉണ്ടാവും. വാർത്താസമ്മേളനത്തിൽ വ്യാസ വിദ്യാപീഠം പി ആർ ഒ പി ബേബി, വൈസ് പ്രിൻസിപ്പാൾ എ ബി രാമപ്രസാദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പിയിൽ പുഴയോര പാർക്ക് നിർമ്മാണം 2-ാം ഘട്ടത്തിലേക്ക്. നവംബർ മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. പാർക്ക് നിർമ്മാണം MLA ഫണ്ട് ഉപയോഗിച്ച്. 2-ാം ഘട്ട പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി MLAയും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും പാർക്ക് സന്ദർശിച്ചു. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട KSRTC ബസ് പാടത്തേക്ക് ഇറങ്ങി. ബസ്സിലുണ്ടായിരുന്ന 30 യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടം പുലർച്ചെ 2:30. ബ്രേക്ക് നഷ്ടപ്പെട്ടത് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. വാടനംകുറിശ്ശിയിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിയിൽ നിന്ന് മുളകൾ റോഡിലേക്ക് മറിഞ്ഞു വീണു. സംഭവം വ്യാഴാഴ്ച ഉച്ചയോടെ പരുത്തിപ്ര റോഡിന്റെ പ്രവേശന ഭാഗത്ത്.
മുളതോടുമായി വന്ന ലോറി പട്ടാമ്പി കുളപ്പുള്ളി പാതയിലേക്ക് പ്രവേശിക്കുന്നതിനിടെ മുൻവശം ഉയർന്നതാണ് ലോഡ് പാതയിലേക്ക് വീഴാൻ ഇടയാക്കിയതെന്ന് ദൃക്സാക്ഷികൾ. വെളിച്ചത്തിന്റെ ഓണസമ്മാനവുമായി ലക്കിടി KICB. ലക്കിടി രണ്ടാം വാർഡിലുള്ള നിർധന കുടുംബത്തിന്റെ വീട് വൈദ്യുതീകരിച്ചു. ഫയർമെൻ അസോസിയേഷനുമായി സഹകരിച്ച് വൈദ്യുതി കണക്ഷൻ നൽകിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ മാറ്റിവെച്ച്. പട്ടാമ്പി മണ്ഡലത്തിൽ ഓളം സമഗ്ര നീന്തൽ പരിശീലന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കം. പുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ട മാടായിക്കുളത്തിൽ നീന്തൽ പരിശീലനം തുടങ്ങി. പദ്ധതി മുങ്ങിമരണങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ. മാറ്റങ്ങളുടെ കാലത്തും മാറ്റമില്ലാതെ ഓണത്തിന്റെ ആഘോഷ നിറവ്. നാടെങ്ങും ഓണാവേശം. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നാടും നഗരവും ഒരുക്കങ്ങളുടെ തിരക്കിൽ. ഓണവിപണി സജീവം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.